ഒരു ഡിസ്നി ഫിലിം ആകുമ്പോൾ ഫാൻറ്റസി സ്റ്റോറീസ് പറയുന്ന അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫിലിമൊക്കെ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതാണ് പ്രധാന ഭാഗം. ജോം കൊള്ളച്ചാറ ഡയറക്ടർ ചെയ്ത് ഡിസ്നി പ്ലസിൽ പ്രീമിയർ ആക്സസിൽ പുറത്തു വന്നിട്ടുള്ള ജംഗിൾ ക്രൂയിസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് എ വേർഡ്സ് കോഡ്, ആ മൊബൈസ് മാറൽ ഫ്രം ത്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു മിത്തിക്കൽ ട്രീ തേടി നടക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ കഥയാണ് ഈ ഫിലിം പറയുന്നത്. ഇത് വെച്ച് പലർക്കും പല ഉദ്ദേശങ്ങളും ഉണ്ട്, ഒരു പോസിറ്റീവ് സൈഡും ഒരു വില്ലൻ സൈഡും. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ വൺ ഈ ഫിലിമിൻ്റെ വിഷ്വൽസ് ആണ്. ഭയങ്കര കളർഫുൾ ആയ അങ്ങനത്തെ ഒരുപാട് വിഷ്വൽസ് തരുന്നൊരു ഫിലിമാണ് ജംഗിൾ ക്രൂയിസ്. ഡിസ്നി ഫിലിം എന്ന് പറയുമ്പോൾ ആ പഞ്ച് വിഷ്വൽസിന് തരാൻ പറ്റിയിരുന്നു. ആൻഡ് എക്സ്പീരിയൻസിന് വൃത്തിയായ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വിഷ്വൽസിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് വിഷ്വൽസിൻ്റെ കേസിൽ ഈ ഫിലിം കണ്ടിരിക്കാം. നമ്പർ ടു ഈ ഫിലിമിലെ ആക്ഷൻ സെക്വൻസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ആക്ഷൻ സെക്വൻസൊക്കെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാൻറ്റസി ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ സ്യൂട്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാൻ വലിയ കുഴപ്പമില്ല. നമ്പർ ത്രീ ഈ ഫിലിമിലെ മ്യൂസിക് ആണ്. ഈ ഫിലിമിൽ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഇതിലെ മ്യൂസിക് വർക്കുകളൊക്കെ തന്നെയായിരുന്നു. ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഡ് മാറുന്നതിനനുസരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മ്യൂസിക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഫിലിമിൻ്റെ സ്പീഡ് മാറുമ്പോൾ ആ ഫ്ലോ മ്യൂസിക്കിലും കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എൻഗേജിങ് ആയിട്ട് ഈ ഫിലിമിലെ മ്യൂസിക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ ഈ ഫിലിമിൻ്റെ നരേഷനാണ്. ഡിസ്നിയുടെ ഒരു അഡ്വഞ്ചർ ഫിലിം, ഒരു ഫാൻറ്റസി ഫിലിം ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടിയിരുന്നെങ്കിൽ പോലും ഈ ഫിലിമിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്നൊരു നരേഷൻ വന്നിട്ടില്ല. സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെ, എന്നാൽ പോലും നരേഷൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലല്ല ഈ ഫിലിമിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഈ ഫിലിം അത്രയ്ക്കങ്ങ് ഇഷ്ടമായിട്ടില്ല. ഓവറോൾ ജംഗിൾ ക്രൂയിസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അഡ്വഞ്ചർ ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, നല്ല വിഷ്വൽസ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ രൂപപ്പെടുത്തുമ്പോൾ വർക്കൗട്ട് ആവുന്നില്ല. സ്ട്രിക്ട്ലി വാച്ചബിളായ ഒരു ഫിലിമാണ് ജംഗിൾ ക്രൂയിസ്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലുള്ള അത് റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.